ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പൂരിയാണ്, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൂരിയല്ല, മസാല പൂരിയാണ്. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലാസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നേരിട്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ മസാലപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം റവയാണ് ഇടുന്നത്. അതിലേക്ക് ഒരു അര കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചതൊക്കെ അബ്സോർബായിട്ട് പോയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയത് ഇടുന്നത്. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉടഞ്ഞു കിട്ടും. നന്നായി ഉടച്ച് എടുക്കണം കേട്ടോ. 2 ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്, മീഡിയം സൈസേ, നല്ല വലിപ്പം വേണ്ട. ഇട്ടിട്ട് ആദ്യം ഇതിനോട് ചേർന്നിട്ട് നന്നായിട്ട് ഒന്ന് കട്ട ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലാസ് കൂടി ചേർക്കാണ്ട് അതിടാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് മുളക് പൊടി, കുറച്ച് റെഡ് ചില്ലിയുടെ ഫ്ലേക്സ്, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, സാധാരണ ജീരകം, പിന്നെ കുറച്ച് അയമോദകം. അയമോദകം ഞാൻ കുറച്ച് കയ്യിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ടാണ് ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് കൂടിയിട്ടിട്ട് മല്ലിയിലി, മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തത്, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ആദ്യം കൈകൊണ്ട് കുഴയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ഒട്ടും ഇനി വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ കുഴയ്ക്കാൻ. ഫസ്റ്റ് നമ്മൾ റവയിലേക്ക് വേണ്ടിയിട്ട് ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ആവശ്യത്തിന് ഈ കൺസിസ്റ്റൻസി മാറാനുള്ള അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് മാവ് ചേർക്കണം മെല്ലെ മെല്ലെ. പൂരിയൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാവുമല്ലോ. മസാല പൂരിയും കൂടി ആവുമ്പോൾ പിന്നെ അതിന് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. വല്ല ചട്നിയോ വല്ല അച്ചാറോ ഉണ്ടെങ്കിലും ടേസ്റ്റിയാണ്. ആട്ട നോക്കി നോക്കി മെല്ലെ ഇടണം കേട്ടോ. എന്നിട്ടൊരു നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെ ആട്ടയുടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് ആവണം വരെ. അപ്പോൾ കുഴച്ച് ഇതായിട്ടുണ്ട്. വല്ലാതെ ടൈറ്റും ആവരുത്, നല്ലോണം ലൂസും ആവരുത്. ഇതിന് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ട് കുറച്ച് ഒന്നും കൂടി കുഴക്കണം. ഇന്നിപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ, റിഫൈൻഡ് ഓയിലോ ഒലിവ് ഓയിലോ ഏതാച്ചും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റോളം ഇവിടെ അടച്ച് വയ്ക്കാം. അതിന് ശേഷം വേണം വന്നിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ. അപ്പോൾ അതാ 10-20 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം അങ്ങനെ ചെറിയൊരു ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും, സാധാരണത്തെ പൂരി പോലെയല്ല. എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് നല്ല സോഫ്റ്റാവും. അതാണ് വല്ലാതെ വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ ദാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കേ, നമ്മുടെ ഇവിടെ പരത്തലും കഴിയുമല്ലോ. അപ്പോൾ ദാ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. സാധാരണത്തെ പൂരി പരത്തണ പോലെ അല്ല, കുറച്ച് നല്ല സോഫ്റ്റാണ് ഉരുളക്കിഴങ്ങൊക്കെ ഇതാവുകൊണ്ട്. അപ്പോൾ പൊടി നന്നായി തടവി തടവിയിട്ട് വേണം പരത്തിയെടുക്കാൻ. കുറച്ചെണ്ണം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നിച്ചിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് പരത്തിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ദാ നമ്മളുടെ മസാല പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇതാണ്. അതിന് വേറെ കറികളൊന്നും വേണ്ട, കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഇനി നല്ല എരിവുള്ള കുറച്ച് ചട്നിയോ വെളുത്തുള്ളിയുടെയൊക്കെ നല്ല കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടെങ്കിൽ അച്ചാറോ ചട്നി വെച്ചിട്ട് കഴിക്കാം. ഇതിന് വേറെ കറികളൊന്നും വേണ്ട, ഉരുളക്കിഴങ്ങ് കറിയോ നമ്മൾ സാധാരണ പൂരിക്കുള്ള അങ്ങനത്തെ ഭാജിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.